സൗന്ദര്യലഹരീ കെ സർവമംഗളദദായ ശ്യവർയാതിരാജയത്തെ നമ സൗന്ദര്യലഹരിയുട പതിനേഴാമത്തെ ശ്ലോകം ആണ് മനസ്സിലാക്കിയത് പതിനഞ്ചും പതിനാറും പതിനേഴും ശ്ലോകങ്ങളിൽ പ്രാർത്ഥനയായിട്ട് വിദ്യാപ്രാർത്ഥനയായിട്ട് ദേവിയുടെ പല ഭാവക ഭാവങ്ങളിൽ പരാശക്തിയെ ധ്യാനിക്കുന്ന വിധമാണ് വർണ്ണിച്ചത് ഇനി ദേവിയുടെ തന്നെ അനുഗ്രഹം കൊണ്ട് സിദ്ധിച്ചു കിട്ടുന്ന വശ്യത ഗുണത്തെ വച്ചുകൊണ്ട് പതിനെട്ട് പത്തൊമ്പത് ശ്ലോകങ്ങൾ വർണ്ണിക്കുകയാണ് വശ്യത എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും വശപ്പെടുത്തുക എന്നാണ് സാധാരണ നാം മനസ്സിലാക്കുന്ന അർത്ഥം വാസ്തവത്തിൽ എങ്ങനെയാണോ ചന്ദ്രബിംബത്തെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഉറ്റുനോക്കുന്നത് ആഹ്ലാദത്തിന് കാരണമാകുന്നത് സൂര്യനുദിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഉത്തേജനമുണ്ടാകുന്നത് ഒരു ശക്തിപ്രവാഹമുണ്ടാകുന്നത് അതുപോലെ ജ്ഞാനികളെ എല്ലാത്തിലും പരമേശ്വരിയുടെ ശക്തി തന്നെ കാണുന്ന അനുഭവിക്കുന്ന ജ്ഞാനികളുടെ സാന്നിധ്യത്തിൽ ആ ആൾക്കാർക്ക് അല്ലെങ്കിൽ സാന്നിധ്യത്തിൽ നിൽക്കുന്നവർക്ക് അത് മനുഷ്യരെന്നാവണമില്ല മറ്റ് ജീവികളുമാകാം അവർക്ക് ഒരു ആകർഷണം തോന്നും ഒരു വശ്യത തോന്നും അത് ആ ഭാവത്തില് എല്ലാവരെയും ഉൾക്കൊണ്ടിരിക്കുന്ന ചൈതന്യത്തെയും പരാശക്തിയെയും ഉള്ളിൽ മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ആ സഹഭാവിത്വമാണ് ഒരു സാഹോദര്യ ഭാവമാണ് അല്ലെങ്കിൽ ഒരു സ്നേഹഭാവമാണ് ഒരു മൈത്രിഭാവം എന്നൊക്കെ യോഗശാസ്ത്രത്തിൽ പറയുന്നത് അതിങ്ങനെ സ്വഭ സ്വതവേ ഉണ്ടാകുന്നതാണ് അത്തരത്തിലെ സാധകന്മാർ അത്തരത്തിലെ ഭാവം ഉൾക്കൊള്ളുന്ന സാധകന്മാർ സരളഹൃദയരും തരളഹൃദയരും ആനന്ദ ഉന്മേഷങ്ങളുള്ളവരുമായിരിക്കും അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ സാന്നിധ്യം ഒരു ആകർഷണത്തിന് കാരണമാകും അപ്പോൾ ആ ആകർഷണമാകുന്ന ശക്തി ലോകത്തിലെ വലിയ ഒരു കഴിവായിട്ട് അല്ലെങ്കിൽ ഒരു ശക്തിയായിട്ടാണ് അത് പറയപ്പെടുന്നത് അതും പരാശക്തിയുടെ തന്നെ ഭാവമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ അമ്മയുടെ ആ ഒരു ഭാവം വശ്യതാഭാവത്തെ ചേർത്ത് വർണ്ണിക്കുകയാണ് എല്ലാം ബ്രഹ്മമയമാണെന്ന് കാണുന്ന ഒരാളിന് എല്ലാം ശക്തിമയമാണെന്ന് കാണുന്ന ഒരാളിന് ഇപ്പോൾ ദേവി മഹാത്മത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശക്തിതാ ശക്തിയുടെ രൂപത്തിൽ പല പല ഭാവത്തിലവിടെ വർണ്ണിച്ചു അപ്പോൾ ആ രൂപത്തിലൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നവർക്ക് ഇതിലൊരു പുതുമയും തോന്നില്ല കാരണം എല്ലാത്തിലും ഉൾക്കൊണ്ടിരിക്കുന്ന ആ ശക്തിയെ താൻ അംഗീകരിക്കുന്നു കേവലം വച്ച് പൂജിക്കുന്ന ആ രൂപത്തെ മാത്രമല്ല ദേവിയുടെ ഭാവമായി കരുതും കരുതുന്നത് കാണുന്നത് എല്ലാത്തിലും ആ ഭാവം കാണുന്നു ആ ഭാവത്തിലാണ് ഇവിടെ വർണ്ണന വരുന്നത് പതിനെട്ടാമത്തെ ശ്ലോകത്തിൻ്റെ സാമാന്യ അന്വയം നോക്കാം തരുണ തരണി ശ്രീസരണിഭി തേ തനുഛായ സർവാം ദിവം ഊർവീം ച അരുണിമ അരുണിമനി മഗ്നാം യഹസ്മരതി രണ്ട് പാദങ്ങളുടെ അന്വയം എങ്ങനെയാണ് തരുണതരണി ശ്രീസരണിഭി തരുണതരണി എന്ന് പറഞ്ഞാൽ ബാലസൂര്യൻ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയരുന്ന ആ ഒരു ഭാവത്തിലെ തരണി എന്ന് പറഞ്ഞാൽ സൂര്യനാണ് തരുണതരണി തരുണഭാവത്തിലിരിക്കുന്ന ആ സൂര്യൻ ആ സൂര്യൻ്റെ ശ്രീസരണിഭി ശ്രീ ഐശ്വര്യം ആ സൂര്യപ്രകാശത്തിൽ നിന്നുണ്ടാകുന്ന തേജസ് അതിൻ്റെ സരണി സരണി പ്രവാഹം നിരന്തര പ്രവാഹം ഒരു സരണിയായിട്ടുള്ള പ്രവാഹം ഇപ്പോൾ തരുണ തരണി ശ്രീ ശ്രീസരണിഭി ഇവിടെ നകാരം ഇങ്ങനെ ആവർത്തിച്ചിരിക്കുകയാണ് അതിൻ്റെ ആ ഒരു കാവ്യഭാവന പദഭംഗി വരുത്താനായിട്ട് തരുണ തരണി ശ്രീസരണിഭി തേ തനുഛായാഭി അങ്ങനെയുള്ള ആ തനുഛായ കൊണ്ട് തനു ശരീരം ഛായ എന്ന് പറഞ്ഞാൽ കാന്തിയാണ് ഛായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിഴലിനെയും ഛായ എന്ന് പറയും അതുപോലെ തന്നെ ശോഭയെയും കാന്തിയെയും ഛായ എന്ന് സംസ്കൃതത്തിൽ പറയും അപ്പം ഛായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കാന്തി കൊണ്ട് തരുണതര ശ്രീസരണിയാകുന്ന നിരന്തര പ്രവാഹത്തിലാ ജ്വലിക്കുന്ന പ്രവാഹത്തിലുള്ള ആ കാന്തി കൊണ്ട് തനുഛായ കൊണ്ട് തേ തനുഛായാഭി അലയോ അമ്മേ അലയോ ദേവി നിന്റെ തനുച്ഛായ കൊണ്ട് സർവാം ദിവം ച അപ്പോൾ തരുണ സൂര്യൻ്റെ ആ ശോഭ മനസ്സിലാക്കി ആ ശോഭയെ മനസ്സിൽ ധ്യാനിച്ചു ഉൾക്കൊണ്ട് ആ ഭാവത്തിൽ നിന്റെ ശരീരത്തെ കണ്ട് അലയോ അമ്മേ നിന്റെ ശരീരത്തെ കണ്ട് നേരത്തെ അതേ കളറാണ് ഇവിടെ പറയുന്നത് അരുണഭാവം ആ അരുണഭാവത്തിലെ എങ്ങനെയാ ഉപാസന ചെയ്യുന്നത് സർവാം ദിവം ഉർവീം ച അരുണിമനി മഗ്നാം യഹ കരോതി സമ്പൂർണമായിട്ടും പൂർണമായും വ്യാപിച്ചിരിക്കുന്നതായിട്ട് ദിവം ദിവം എന്ന് പറഞ്ഞാൽ ആകാശം മുതൽ ഭൂമി വരെ സമ്പൂർണമായിട്ടും ആ അരുണിമ വർണ്ണം വ്യാപിച്ചിരിക്കുന്നു എന്ന് ആര് ധ്യാനിക്കുന്നുവോ ഉർവി എന്ന് പറഞ്ഞാൽ ഭൂമി ദിവം എന്ന് പറഞ്ഞാൽ ആകാശം ആകാശം മുതൽ ഭൂമി വരെ പൂർണ്ണമായിട്ടും അരുണ അരുണമനി അരുണിമനി എന്ന അന്വയമുണ്ട് അരുണിമ നിമഗ്നാം എന്നും പറയാം അപ്പോൾ ഇവിടെ അരുണിമനി എന്ന് പറഞ്ഞാൽ അരുണുമൻ ശബ്ദത്തിൻ്റെ സപ്തമേക ഏകവചനമായി അത് വേറൊരു പദമായി അരുണിമനി വേറൊരു പദം അത് കഴിഞ്ഞ് നിമഗ്നാം എന്നുള്ളത് മാറ്റാ മാറ്റുമ്പോൾ മഗ്നാം എന്ന് കിട്ടും അപ്പം അരുണിമനി മഗ്നാം എന്നൊരു പദഛേദമുണ്ട് അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് അതിനാൽ അരുണിമ നിമഗ്നാം എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ് നീ ഇപ്പുറത്ത് വരുമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ മുഴു അരുണിമയില് മുഴുവനായിട്ട് വ്യാപിപ്പിച്ചിട്ട് അരുണിമയിൽ തന്നെ മുഴുകിയതായിട്ട് അതിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നതായിട്ട് ധ്യാനിക്കുന്നു ആ ഭാവത്തിൽ ധ്യാനിക്കുമ്പോൾ യഹ സ്മരതി സ്മരണം എന്ന് പറഞ്ഞാൽ ഇവിടെയും ധ്യാനമാണ് അങ്ങനെ ധ്യാനിക്കുമ്പോൾ എന്താ ഫലം കിട്ടുന്നത് ഈ ഭാവത്തിൽ ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ഫലമാണ് വർണ്ണിക്കുന്നത് അപ്പോൾ ധ്യാനിക്കുന്ന ഭാവമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് എങ്ങനെയാണ് ധ്യാനിക്കുന്നതെന്ന് അപ്പോൾ ഉദയസൂര്യൻ്റെ ആ രുണവർണം ആ ദേവിയുടെ ഭാവത്തെ വിശ്വവ്യാപകയായിട്ട് ആകാശം മുതൽ ഭൂമി വരെ വ്യാപിച്ചു നിൽക്കുന്ന ആ ഭാവത്തില് ആര് ധ്യാനിക്കുന്നുവോ അവന് എന്താ ആ സാധകന് കിട്ടുന്നത് അസ്യത് വനഹരിണശാലീന നയനാ ഗീർവാണഗണികാ ഉർവശ്യ സഹസ കഥികശ്യാതി അങ്ങനെ ധ്യാനിക്കുന്ന ആ സാധകന് എല്ലാവരും വശ്യയാകുന്നു എല്ലാവരും വശപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം പറയുകയാണ് അസ്യ ഉർവശി മുതലായ ഗീർവാണ ഗീർവാണഗണിക ദേവഗണികകള് ദേവലോകത്തിലെ സുന്ദരികൾ അവരും ആകർഷിക്കപ്പെടുന്നു അവരും ആകർഷിച്ചു വരുന്നു എന്ന് അപ്പോൾ സാധകരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആവിഗ്രഹങ്ങളും തടസ്സങ്ങളും ഒക്കെ ഇവിടെ സാങ്കേതികമായി സൂചിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ വരുന്ന ഭാവം മനസ്സിൽ കൊള്ളുമ്പോൾ ഈ പറയുന്ന വശ്യത ഉണ്ടാകുന്നു എങ്ങനെയാണെന്നൊരു വർണ്ണന പറയുന്നു അസ്യ അസ്യസ്യത് വനഹരിണ ത്രസ്യത് എന്ന് പറഞ്ഞാൽ ഭയം ഭയത്തോടു കൂടി ഉള്ള വനഹരിണഹ കാട്ടിലെ മാനുകൾ തോ ആ കാട്ടിലെ മാനിൻ്റെ ശാലീന നയനാഹ സുന്ദരമായ ശാലീനമായ ശാലീനം എന്ന് പറഞ്ഞാൽ സുന്ദരമെന്നു അർത്ഥമുണ്ട് ലജ്ജിതമായ എന്നും അർത്ഥമുണ്ട് തോ ശാലീനം ഇതിന് രണ്ടർത്ഥമുണ്ട് ശീലത്തോടു കൂടിയത് ആണ് ശാലീനം അപ്പോൾ ശീലം എന്ന് പറയുന്ന ലജ്ജയാണ് സ്ത്രീകളുടെ ശീലം എന്ന് പറയുന്ന ലജ്ജയായിട്ട് പറയാറുണ്ട് അതുപോലെ അത് ആ ലജ്ജ തന്നെ സൗന്ദര്യമായിട്ടും വർണ്ണിക്കാറുണ്ട് അത് വർണ്ണിക്കുമ്പോൾ അവരുടെ നയനങ്ങളിലാണ് ആ ലജ്ജയും സൗന്ദര്യവും കാണാൻ കഴിയുന്നത് അപ്പോൾ ആ നയനങ്ങൾ എങ്ങനെയാണ് ഭയന്ന മാനിൻ്റെ കണ്ണുകൾ പോലെ ഭയന്ന മാനിൻ്റെ ഇടക്കണ്ണുകൾ പോലെ ഇങ്ങനെ ഇളകുന്ന കണ്ണുകളോടുകൂടി എന്നുള്ള അർത്ഥത്തിലാണ് വർണ്ണിക്കുന്നത് ഇതൊക്കെ കാവ്യങ്ങളിലൊക്കെ അനേകം വട്ടം വരുന്ന വർണ്ണനയാണ് ആ മാനിൻ്റെ കണ്ണുകളുടെ ആകാരം സുന്ദരമായതുകൊണ്ട് ആ ആകാരത്തിൽ വർണ്ണിക്കുന്നു കമല എന്ന് ചിലപ്പോൾ പറയാറുണ്ട് ആ കമലത്തിൻ്റെ ആകാരത്തിലുള്ള നയനമെന്ന് പൂമുട്ട് പോലുള്ള ആകാരത്തിലുള്ള നയനമെന്നൊക്കെ അപ്പോൾ അതുപോലുള്ള നയനമുള്ള സുന്ദരമായിട്ടുള്ളതെന്നർത്ഥം സുന്ദരിയായിട്ടുള്ള ഗീർവാണഗണികകൾ പോലും സഹ ഉർവശ്യ ഉർവശ്യോടൊപ്പം വശ്യാഹ കതികഥീ നഗീർവാണ എത്രയെത്ര പേരാണ് വശത്തിൽപ്പെടുന്ന വശിക്കുക വശത്ത് വരുന്നത് അപ്പോൾ എല്ലാവരെയും വശത്താക്കുന്നു എത്രയെത്ര എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന അർത്ഥത്തിലാണ് എത്രയെത്ര പേരാണ് അങ്ങനെ വശപ്പെടുന്നത് എന്ന് പറഞ്ഞു കതികതി ജകീർവാണഗണിക ഇതൊക്കെ കാവ്യഭാവനയുടെ രീതിയാണ് അതിന് സൗന്ദര്യം കൊണ്ടുവരാനായിട്ട് ഈ രീതിയിൽ വർണ്ണിച്ചു അപ്പോൾ ഇങ്ങനെ ധ്യാനിക്കുന്ന സാധകന് വശ്യതയാകുന്ന ഗുണം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടും ആ വശ്യത എന്ന് പറയുന്നത് ഏറ്റവും ഉപകാരമായിട്ടും നമുക്ക് മനസ്സിലാക്കാം ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ട് മനസ്സിലാക്കാം അതുകൊണ്ട് ഒരുപാട് നല്ല ഗുണങ്ങളും സംഭവിക്കും ആ നല്ല ഗുണങ്ങളാണ് ഇവിടെ എല്ലാത്തിനെയും ഭാവത്തിലും എല്ലാത്തിനെയും മൈത്രിയോടുകൂടിയും കാണാൻ കഴിയുന്ന ആ അത്യന്ത സാത്വികമായ ഭാവം ആരിലൊക്കെ ആ ഭാവം ഉണ്ടാകുന്നുവോ അവരിലൊക്കെ ഈ വശദാഗുണം ഉണ്ടാകുമെന്നാണ് ഇത് ഇപ്പോൾ താന്ത്രിക വിധിപ്രകാരമൊക്കെ പറയുന്ന വശീകരണം മറ്റും ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് ആ വശീകരണമൊക്കെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രത്യേക ക്രിയകളാണ് ഇവിടെ ഏതൊരു സാത്വികനും സംഭവിക്കുന്ന ആ ഒരു സ്വാഭാവികമായ വശീകരണം ആ ഒരു സൗന്ദര്യം അതാണ് ഇവിടെ വശ്യതയായിട്ട് കണക്കാക്കുന്നു അത് ദേവിയുടെ അനുഗ്രഹമാണ് എന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാകും ഇതേ അർത്ഥത്തിൽ കുറച്ചുകൂടി ഗഹനമായിട്ട് ഗംഭീരമായിട്ട് ആ ശാസ്ത്രീയ രീതിയിലുള്ള ആ ഒരു ഭാവനയിൽ അടുത്ത ശ്ലോകത്തിലും വർണ്ണിക്കും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ദേവീപാദങ്ങളിൽ അർപ്പിച്ചു കൊള്ളുന്നു तो दिया भेरवाग भेर, भेर तव जन निवाजाम स्तुतिरियम